കണ്ണുകൾ കൊണ്ട് ഇത്ര ഭംഗിയായി പ്രണയിക്കാൻ കഴിയുമെന്ന് എന്നെ പഠിപ്പിച്ചത് സൂര്യയാണ്. കണ്ണുകൾ കൊണ്ടുള്ള പ്രണയം അതനുഭവിച്ച് തന്നെ അറിയണം അതിൻ്റെ പവിത്രത. അത് തന്നെയാണ് പ്രണയം. സൂര്യയ്ക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണമെന്ന് എനിക്കറിയില്ല. ഇതൊരു ക്യാമ്പസ് പ്രണയം മാത്രമാണെന്നും അവരോട് ആ രീതിയിൽ ഇനി അടുക്കരുതെന്നും അവനെ ഇനി വിളിക്കാൻ ശ്രമിക്കരുതെന്നും പറഞ്ഞ് കോള് വയ്ക്കുമ്പോഴും എന്നിലെ ഞെട്ടൽ മാറിയിരുന്നില്ല. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. ദൂരെ മാറി നിന്ന് ഞാനവനെ കണ്ടു. ആദ്യമായി കണ്ട സൂര്യയെ ഓർത്തുപോയി. അവൻ്റെ ചിരിയും ഒന്നും അവനെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയും എന്നെ അത്ഭുതപ്പെടുത്തി. എനിക്കെന്തേ അതിന് കഴിയുന്നില്ല. ഇനിയും ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കാൻ എനിക്ക് വയ്യ. സൂര്യക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച ഈ ലോകത്ത് അവനൊപ്പം അല്ലാതെ എനിക്ക് ജീവിക്കണ്ട. ജ്യോതി, ഇത് നീരെഴുതിയതാണോ? അതെ. എടാ, ഇത് കണ്ടിട്ടാണോ ഞാൻ പ്രതിജ്ഞ താൻ സംശയിച്ചേ? അതെല്ലാം വായിച്ചില്ലേ? ഇതിൽ പറയുന്ന എല്ലാ കാര്യവും സത്യമല്ല. ശരിയാ, ഞങ്ങൾ ഒരുമിച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ബസ്സിൽ പോയപ്പോൾ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കണ്ടപ്പോൾ ചിരിച്ചു കാണുന്ന കരുതി. ഇതിൽ പറയുന്ന ബാക്കി കാര്യമായിട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല. സത്യമായിട്ടും എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ചോദ്യം അഭിനയിക്കുന്നത് എനിക്കും അറിയാം, തനിക്കും അറിയാം. അവൾ അവളുടെ എന്തോ മൈൻഡിലിരുന്നപ്പോ എഴുതിയ കാര്യങ്ങളാണ്. ഇത് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല ചോദ്യം. നീ വെറുതെ എന്നെ ഇതിന്റെ അകത്തോട്ട് വലിച്ചഴക്കരുത്, എന്റെ ലൈഫ് ഇല്ലാതാക്കരുത്. നീ അങ്ങനെ എന്തിനായിരുന്നോ അവൻ ചതിച്ചത്? പ്രേമമാണ്, അവളുടെ കണ്ണിഷ്ടമാണ്, പാട്ടിഷ്ടമാണ്, എന്തൊക്കെയാ താൻ പറഞ്ഞിരുന്നത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ജ്യോതി. പിന്നെ പിന്നെ ആരാളൊക്കെ പറഞ്ഞത്? എനിക്കറിയില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. താൻ കുറച്ചു മുമ്പ് ചോദിച്ചത് ഞാൻ എന്തിനാ തന്റെ ലൈഫിൽ വന്നിരുന്നു. ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജ്യോതി, ഞാൻ പറഞ്ഞു ഇത് കേട്ട് എനിക്ക് ജ്യോതി, നീ ഇതിൽ എന്താ എഴുതി പിടിപ്പിച്ചിരുന്നെ? ഫസ്റ്റ് നൈറ്റിൽ നിനക്ക് പീരീഡ്സ് ആ പറഞ്ഞപ്പോ ഞാൻ നിന്നെ പീഡിപ്പിച്ചോ? നീ യു കെക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ദിവസം നിന്നെ റൂമിൽ പൂട്ടിയിട്ടോ? ഞാൻ നിനക്ക് ദേഹോദ്രവം ചെയ്തോ? എന്തൊക്കെയാ ഇതിൽ എഴുതി പിടിപ്പിച്ചേക്കുന്നത്? എനിക്ക് പറയാം, തനിക്കും അറിയാം. പക്ഷേ ഈ ഡയറി കൊണ്ട് തന്നെ രക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതുകൊണ്ട് പറ്റും. എനിക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു. ഇനി തന്നെ ഞാൻ അഴി എണ്ണിക്കും ഇതുകൊണ്ട്. ജീവിച്ചിരിക്കുന്ന നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാനിത് ചെയ്തേ പറ്റൂ. ജ്യോതി അന്വേഷിക്കുന്ന സൂര്യ ഞാനാണ്. നിങ്ങൾക്കിടയിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. നീ പറഞ്ഞൊക്കെ സത്യം നീ വിചാരിച്ചു. ശരിയാ, ഞാനല്ല ഇത് ചെയ്തത്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിയാ, നീ ഇത് പറയുന്ന പോലെ എല്ലാ തെറ്റും ചെയ്തത് ഞാൻ തന്നെയാ. നീ എന്നെ ജയിലിൽ കയറ്റി. പക്ഷേ ആ ഡയറിക്കുള്ള ഉത്തരം അതെനിക്ക് കണ്ടുപിടിക്കണം, കാരണം അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം.